മാലിന്യ സംസ്കരണത്തിന് മാതൃക സൃഷ്ടിച്ച ആലപ്പുഴ നഗരത്തിലെ നിർമ്മല നഗരം നിർമ്മല ഭവനം പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന എയ്റോബിക് കമ്പോസ്റ്റിംഗ് യൂണിറ്റുകൾ ശാസ്ത്രജ്ഞന്മാർ സന്ദർശിച്ചു. കേരള അഗ്രികൾച്ചർ സർവകലാശാലയിലെയും വെറ്റിനറി സർവകലാശാലയിലെയും ശാസ്ത്രജ്ഞന്മാരാണ് മാലിന്യ സംസ്കരണത്തിന് മാതൃകയായി തീർന്ന വാട്സൺ പാർക്ക് വെള്ളിയാഴ്ച സന്ദർശിച്ചത്. ഡോക്ടർ ഫ്രാൻസിസ് സേവിയർ, ഡോക്ടർ ഗിരിജ, ഡോക്ടർ ദീപക് എന്നിവരടങ്ങുന്ന ശാസ്ത്രജ്ഞന്മാരുടെ സംഘം മാലിന്യ സംസ്കരണത്തിനായി നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ച വാട്സൺ പാർക്കുകളുടെ പ്രവർത്തനം വിലയിരുത്തി. വാട്സൺ പാർക്കുകളുടെ പ്രവർത്തന രീതികളെക്കുറിച്ച് നഗരസഭാ അധികൃതരുടെ സംഘം വിവരങ്ങൾ തേടി. ആലപ്പുഴ വഴിശ്ശേരി, YMCA, കൊമ്മാടി, കടപ്പുറം എന്നിവിടങ്ങളിലെ വാട്സൺ പാർക്കുകളിലാണ് സംഘം സന്ദർശനം നടത്തിയത്. ശാസ്ത്ര സംഘം വാട്സൺ പാർക്കുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നത് സംബന്ധിച്ച് നഗരസഭാ അധികൃതർക്കും റെസിഡൻസ് അസോസിയേഷനുകൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും ക്ലാസ് നൽകി. സർവോദയപുരത്തേക്കുള്ള മാലിന്യ നീക്കം നിലച്ചതോടെയാണ് നഗരത്തിൽ വാട്സൺ പാർക്കുകളുടെ എണ്ണം കൂടിയത്. കേരളത്തിലെ മാലിന്യ നീക്കം നിലച്ച മറ്റു നഗരങ്ങളിലേക്കും വാട്സൺ പാർക്കുകൾ ശുപാർശ ചെയ്യുന്നതിനാണ് ഡോക്ടർ തോമസ് ഐസക് എംഎൽഎയുടെ നേതൃത്വത്തിൽ നടത്തുന്ന നിർമ്മല നഗരം നിർമ്മല ഭവനം പദ്ധതിയെക്കുറിച്ചറിയാൻ ശാസ്ത്ര സംഘം എത്തിയത്. കാർഷിക സർവകലാശാലയുടെയും വെറ്റിനറി സർവകലാശാലയുടെയും സാങ്കേതികത്വത്തിൽ പേറ്റന്റ് ഉപയോഗിച്ചാണ് ആലപ്പുഴയിലെ വാട്സൺ പാർക്കുകൾ പണിയെടുപ്പിച്ചിരിക്കുന്നത്.